ഉത്തരേന്ത്യയിൽ തക്കാളി വില വളരെയധികം കുറഞ്ഞെന്ന കണക്കുമായി വ്യാപാരികൾ എന്നാൽ കേരളത്തിൽ പച്ചക്കറി വില ഉയർന്നു തന്നെ നിൽക്കുമ്പോഴാണ് ഉത്തരേന്ത്യയിലെ കണക്കുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തക്കാളിക്ക് പതിമൂന്ന് ശതമാനം വില ഇടിഞ്ഞെന്നാണ് കമ്പോള നടത്തിപ്പുകാർ പറയുന്നത് ഇതിൽ കഴിഞ്ഞ ഒരു മാസത്തെ മൊത്തം വില സൂചികയിൽ തക്കാളിക്ക് മാത്രം ഇരുപത്തിനാല് ശതമാനത്തോളം വില കുറഞ്ഞെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിന്റെ കണക്കെടുപ്പിൽ ഇന്ത്യയിലൊട്ടാകെ ഈ മാസം ഇരുപത്തി തീയതിയിലെ വില നിലവാരം പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം കുറഞ്ഞതായാണ് റിപ്പോർട്ട് ഒരു മാസത്തെ കുറവ് മാത്രം പരിശോധിച്ചാൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ സർക്കാർ ഇടപെട്ടിട്ടും പൊതുവിപണിയിലെ പച്ചക്കറി വില കുതിക്കുകയാണ് ഹോർട്ടിക്കോപ്പ് വഴി തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് പച്ചക്കറികൾ കേരളത്തിലെത്തിച്ച് വിതരണം ചെയ്തിട്ടും പൊതുവിപണിയിലെ വില കുറയുന്നില്ല ഇതര സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് പച്ചക്കറി ലഭ്യത കുറഞ്ഞതിനാലാണ് വില കുത്തനെ ഉയർന്നതെന്ന് ഹോർട്ടികോർപ്പ് അറിയിച്ചു എന്നാൽ കേന്ദ്രം പെട്രോളിന്റെ തീരുവ കുറിച്ചപ്പോഴും കേരളം മാത്രമാണ് കുറയ്ക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ പെട്രോൾ വില അധികരിച്ചതാണ് കേരളത്തിൽ വിലക്കയറ്റത്തിന് മറ്റൊരു കാരണം കഴിഞ്ഞ ആഴ്ച ഒരു കിലോ തക്കാളി ഉത്തരേന്ത്യൻ ചെറുകിട വ്യാപാരികൾ വിറ്റത് നാൽപ്പത്തിയേഴ് രൂപയ്ക്കാണ് കൂടിയ നിരക്ക് അൻപത്തിനാല് രൂപയാണ് ഒരു മാസം മുമ്പ് അറുപത്തിരണ്ട് രൂപയ്ക്കാണ് തക്കാളി വിറ്റിരുന്നതെന്നും വ്യാപാരികൾ പറയുന്നു മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ പ്രധാന കമ്പോളങ്ങളെ മുൻനിർത്തിയാണ് തക്കാളിയുടെ വിലയിലെ മാറ്റം കേന്ദ്ര സർക്കാർ വിലയിരുത്തിയത് രാജസ്ഥാനിൽ നിന്നുള്ള തക്കാളി വരവാണ് ഇതുവരെ കൂടുതലായി ഉണ്ടായതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തക്കാളി ഡിസംബർ അവസാനത്തോടെ മാർക്കറ്റുകളിലേക്ക് എത്തുന്നതോടെ വില കാര്യമായി കുറയുമെന്നാണ് സൂചന കനത്ത മഴ തക്കാളി വരവിനെ ബാധിച്ചതാണ് കഴിഞ്ഞ ഒരു മാസം വിലക്കയറ്റത്തിന് കാരണമായതെന്ന് വ്യാപാരികൾ പറഞ്ഞു പക്ഷേ കേരളത്തിൽ ഇന്നും വിലയുയരുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡേ മലയാളം